1552 കേരളത്തിൽ വന്ന വിശുദ്ധ തോമാസ് ലീഹായാൽ സ്ഥാപിതമായ ഏഴര പള്ളികളിൽ ഒന്നായ പാലയൂർ പള്ളിയിൽ നിന്നും 4 നാഴിക കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു ഗ്രാമമാണ് ചിറ്റാറ്റുകര. പാലയൂർ നസ്രാണികളായ ചിറ്റാറ്റുകരയിലെ പൂർവികർ തങ്ങളുടെ മതാനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്നത് പാലയൂർ പള്ളിയെ ആശ്രയിച്ചായിരുന്നു. കാലം കുറെ കഴിഞ്ഞപ്പോൾ ഓരോ കരയിലും കുരിശടികളും കുരിശുപള്ളികളും സ്ഥാപിക്കാൻ തുടങ്ങി. വിശ്വാസികൾ കൂടുതലുള്ള ചിറ്റാറ്റുകരയിലും അത്തരത്തിൽപ്പെട്ട ഒരു കുരിശുപള്ളി സ്ഥാപിച്ചു. അന്നാമ്മയുടെ മുത്തേമ്മപ്പള്ളി എന്നറിയപ്പെടുന്ന ഈ കുരിശുപള്ളിയെപ്പറ്റി 13-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച വെനീസിലെ ലോകസഞ്ചാരിയായ മാർക്കോപോളയുടെ സഞ്ചാരക്കുറിപ്പുകളിലും വിദേശ ഗ്രന്ഥകാരനായ പ്ലീനിയുടെ ആദ്യ നൂറ്റാണ്ടിലെ യാത്രാവിവരണ ഗ്രന്ഥങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്. കാലത്തിൻ്റെ ഗതിവേഗതയിൽ ഓരോ സ്ഥലങ്ങളിലും പള്ളികൾ ഇടവക തിരിഞ്ഞു തുടങ്ങി. 1770 ചിറ്റാറ്റുകരയിലും ഒരു ഇടവക സ്ഥാപിച്ചു. അങ്ങാടിയിലുള്ള മുത്തേമ്മപ്പള്ളിയാണ് ചിറ്റാറ്റുകരക്കാർ ഇടവകയായി സ്വീകരിച്ചത്. ഇടവകയിൽ ജനങ്ങൾ വർദ്ധിച്ചതിനാൽ 1792 ഒരു പള്ളി പണിതു. ഇന്ന് കാണുന്ന പള്ളിയുടെ കിഴക്കു ഭാഗത്താണ് അത് സ്ഥിതി ചെയ്തിരുന്നത്. പിന്നീട് 1810 ഇപ്പോഴുള്ള പോർച്ചുഗൽ മാതൃകയിലുള്ള വലിയ പള്ളി തീർത്ത ശേഷം ചെറിയ പള്ളി സെമിത്തേരി പള്ളിയായി ഉപയോഗിക്കുന്നു. ചിറ്റാറ്റുകര പള്ളി സ്ഥലങ്ങൾ വാങ്ങിയതിൻ്റെ രേഖകളുടെ ചെപ്പേടുകൾ 7 ചെമ്പോലകളിലായി ഇപ്പോഴും സൂക്ഷിച്ചു പോരുന്നു. ചിറ്റാറ്റുകര ചെപ്പേടുകൾ എന്ന പേരിൽ അവ ഇപ്പോഴും അറിയപ്പെടുന്നു. പുരാതന കാലം മുതൽ ചിറ്റാറ്റുകര ഒരു വാണിജ്യ കേന്ദ്രമാണ്. 10 നാഴികക്കുള്ളിലെ ജനങ്ങൾ കച്ചവടത്തിന് ചിറ്റാറ്റുകരയെയാണ് ആശ്രയിച്ചിരുന്നത്. വിരലെടുക്കു പോലെ വീടുകൾ, ഓരോ വീടിൻ്റെയും മുൻപിൽ പീടിക എന്നിവ ഇന്നും ചിറ്റാറ്റുകര അങ്ങാടിയുടെ പ്രത്യേകതയാണ്. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇന്ന് കാണുന്ന അങ്ങാടി രൂപം കൊണ്ടത്. ഇതിനകം തന്നെ കേരള സഭാ അന്തരീക്ഷത്തിൽ പാഷണ്ഡതകളും ശീഷ്മകളും കടന്നുകൂടി വളരെയധികം കലുഷിതമായിരുന്നു. 1599 ഉദയം പേരൂർ സൂനഹദോസും 1653 കൂനൻ കുരിശ് സത്യവും പാതൃവാദോ ഭരണവുമെല്ലാം വിശ്വാസികളെ പല തട്ടിലാക്കിച്ചു. മേലൂസ് കേസിൻ്റെ വിജയത്തിൽ അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് പേപ്പൽ പ്രതിനിധിയായ വികാരി അപ്പസ്തോലികയിൽ നിന്നും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും അന്തോനീസ് പുണ്യാളൻ്റെയും ജോൺ നെബുംസിയാനോസ് പുണ്യാളൻ്റെയും ആനക്കൊമ്പിൽ നിർമ്മിതമായ 3 രൂപങ്ങൾ ചിറ്റാറ്റുകര പള്ളിക്ക് പാരിതോഷികമായി ലഭിക്കുകയുണ്ടായി. ചിറ്റാറ്റുകര പള്ളിയുടെ വികസനത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും കാലഘട്ടമായിരുന്നു പിന്നീടങ്ങോട്ട്. 1945 ചെറിയ മുണ്ടകം പൊളിച്ച് ഇപ്പോൾ കാണുന്ന വലിയ നടപ്പുര പണിതു. 1950 5 നിലകളിൽ പണിതുയർത്തിയ മനോഹരമായ മണിമാളികയിൽ 1931 ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന വലിയ മണിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 5 കിലോമീറ്റർ ചുറ്റളവിൽ മണിനാദം മുഴങ്ങുന്ന ആ മണിമാളികയ്ക്കു മുകളിൽ 12 അടി ഉയരമുള്ള നാടിനെ അനുഗ്രഹിക്കുന്ന ക്രിസ്തുനാഥന്റെ വലിയ രൂപവും കാണാം. ആയിരത്തി പഴമയെ മുഴുവൻ കളയാതെ തന്നെ പുതിയ അളിത്താരയും മനോഹരമായ ഡോമും
വടക്കോട്ടുള്ള ഹാളും സങ്കീർത്തിയും പണിതുയർത്തി. ചിറ്റാറ്റുകര ഇടവകയിൽ നിന്നും 1887 പാവറട്ടി കുരിശുപള്ളിയും 1974 എളവള്ളി കുരിശുപള്ളിയും പുതിയ ഇടവക പള്ളികളായി ജന്മമെടുത്തു. പള്ളിയുടെ പുരാതനമായ പള്ളിക്കൂടത്തിന് 1904 ഗവൺമെൻറ് അംഗീകാരം ലഭിക്കുകയും 1929 ഒരു ഹയർ എലിമെൻ്ററി സ്കൂളായും 1976 ഹൈസ്കൂളായും ഉയർത്തുകയും ചെയ്തു. പള്ളിയുടെ അതിപുരാതന വസ്തുക്കളിൽ ചിലതായ മഞ്ചലുകളും കബറുകളും മരം കൊണ്ടുള്ള വസ്തുക്കളും പാലയൂർ ചരിത്ര മ്യൂസിയത്തിൽ വരുന്നവർക്ക് കൗതുകമുണർത്തി ഇന്നും നിലകൊള്ളുന്നു. ഓരോ വർഷവും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ പൂർവാധികം ഗംഭീരമായി നടത്തുവാൻ വിശ്വാസികൾ തീക്ഷ്ണത പ്രകടിപ്പിക്കുന്നു. കമ്പിടി തിരുനാൾ എന്ന പേരിലും പിണ്ടികുത്തി തിരുനാൾ എന്ന പേരിലും അറിയപ്പെടുന്ന ഈ തിരുനാൾ 6-7 തീയതികളിൽ ആഘോഷിച്ചു വരുന്നു. പഴമയുടെയും പ്രൗഢിയുടെയും പ്രതീകമായ ഈ ദേവാലയവും സ്ലൈഹിക പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന ചിറ്റാറ്റുകരയിലെ വിശ്വാസികളും തലമുറകളായി തങ്ങൾക്ക് ലഭിച്ച വിശ്വാസദൃഢത പ്രകടിപ്പിക്കുന്നതിൽ എന്നും മുൻപന്തിയിലാണ്. തൃശൂർ അതിരൂപതയിലെ പുരാതന ദേവാലയങ്ങളിലൊന്നാണ് ചിറ്റാറ്റുകര സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയം. ഇപ്പോൾ കാണുന്ന ഈ ദേവാലയം പോർച്ചുഗൽ രീതിയിലും ഗോത്തിക് രീതിയിലും രണ്ടിൻ്റെയും സമന്വയമായിട്ടാണ് പണികഴിച്ചിട്ടുള്ളത്. ചിറ്റാറ്റുകര ദേവാലയത്തിൻ്റെ പഴമയും പ്രൗഢിയും മനോഹാരിതയും വിളിച്ചോതുന്ന മണിമാളികയും ഡോമും പണികഴിപ്പിച്ചത് 1957 1963 പള്ളിമുറ്റത്ത് മാതാവിൻ്റെ ഗ്രോട്ടോയും 1967 കുരിശാകൃതിയുള്ള കൊടിമരവും നിർമ്മിച്ചു. പഴമയെ വിളിച്ചോതുന്ന പള്ളിമേടയും പള്ളിയുടെ മുഖവാരവും സിമിത്തേരി കവാടവും ഉണ്ണീശോയുടെ പടിയെന്ന പേരിൽ അറിയപ്പെടുന്ന കവാടവും ചിറ്റാറ്റുകരുടെ പഴമയെ ഒരിക്കൽ കൂടി മറ്റുള്ളവരുടെ മുന്നിൽ ആവർത്തിക്കുകയാണ്. പള്ളിയുടെ പ്രധാന കവാടത്തിനോട് ചേർന്നുള്ള വലിയ ഒരു ശീലാന്തിയോടുകൂടിയുള്ള മട്ടുപ്പാവ് വർഷങ്ങൾക്ക് മുൻപ് കാട്ടിൽ നിന്ന് ആനകൾ കൊണ്ടുവന്നതാണ് ആ ശീലാന്തി എന്ന പഴമക്കാരുടെ മൊഴി സാക്ഷ്യപ്പെടുന്ന തരത്തിലാണ് രണ്ട് ഗജവീരന്മാരുടെ വിഗ്രഹങ്ങളോടുകൂടി അത് ചിത്രീകരിച്ചിട്ടുള്ളത്. വർഷങ്ങളായി ഗായക സംഘം ആ മട്ടുപ്പാവിലാണ് ഗാനങ്ങൾ ആലപിച്ചിരുന്നത്. 1949 പരിശുദ്ധ ഫാത്തിമനാഥയുടെ തിരുസ്വരൂപം കേരളത്തിൽ വന്ന അവസരത്തിൽ ചിറ്റാറ്റുകരയിലെ ഈ ദേവാലയമുറ്റത്തും ഈ പള്ളിയാങ്കണത്തിൽ വന്നതിൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് ഫാത്തിമ മൈതാനം എന്ന പേരിൽ ഈ ഗ്രൗണ്ട് ഇന്ന് അറിയപ്പെടുന്നത്. 820 കുടുംബങ്ങളുള്ള ഈ ചിറ്റാറ്റുകര ദേവാലയത്തിലെ ഇടവകയെ 30 യൂണിറ്റുകളായി തിരിച്ച് വിശ്വാസ പരിശീലനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കുടുംബ യൂണിറ്റുകളിലൂടെ കുട്ടികൾക്കും യുവജനങ്ങൾക്കും മുതിർന്നവർക്കുമുള്ള വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇടവകയുടെ കൂട്ടായ്മയെ വളർത്തുന്ന തരത്തിൽ എല്ലാവരും പ്രതിനിധി യോഗമായാലും സംഘടനകളായാലും കുടുംബസമ്മേളന യൂണിറ്റുകളായാലും എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് തങ്ങൾക്ക് ലഭിച്ച വിശ്വാസ പൈതൃകം കാത്തുസൂക്ഷിക്കാനായി പ്രയത്നിക്കുന്നത് കാണുമ്പോൾ വരും തലമുറയ്ക്ക് വലിയ ഉത്തേജനം നൽകുന്ന തരത്തിലുള്ള ഈ കൂട്ടായ്മയെ അഭിനന്ദിക്കുകയാണ്. ചിറ്റാറ്റുകര ഇടവകയെ പ്രശസ്തിയിലേക്ക് ഉയർത്തിയ 1832 മുതൽ
1875 വരെ. ചിറ്റാട്ടുകര പള്ളിയിൽ മൽപ്പാൻ വിദ്യാഭ്യാസം സെമിനാരി പരിശീലനം നടന്നിരുന്നു എന്നുള്ളത് ചരിത്ര രേഖയിൽ നമുക്ക് കാണാവുന്നതാണ്. കഴിഞ്ഞ വർഷം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ രൂപം എന്ന തരത്തിൽ പറയപ്പെടാവുന്ന ഒരു രൂപം കൊണ്ടുവരികയും പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ചരിത്രം അറിയുന്നവർക്കറിയാം, അമ്പുകൊണ്ട് മുറിവേറ്റ് മരിക്കുകയല്ല സെബസ്ത്യാനോസ്, മറിച്ച് മരിച്ചു എന്ന് കരുതി മരത്തിൽ കിടന്നിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസിനെ വഴിയാത്രക്കാരിയായ വിശുദ്ധ ഐറിൻ ശുശ്രൂഷിച്ച് വീണ്ടും ഒരു ജീവൻ നൽകി. ജീവൻ തിരിച്ചു ലഭിച്ചപ്പോൾ വീണ്ടും യേശുവിനെ സാക്ഷ്യപ്പെടുത്താനായി ഡയോക്ലിഷൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയും മുൻപത്തേക്കാൾ തീക്ഷ്ണതയോടുകൂടെ വിശ്വാസം പ്രഘോഷിക്കുകയും ചെയ്തു, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. വൃദ്ധനായ ചക്രവർത്തി അദ്ദേഹത്തെ ഗതകൊണ്ട് അടിച്ചു കൊല്ലാൻ കൽപ്പിക്കുകയായിരുന്നു. വിശുദ്ധ ഐറിൻ ശുശ്രൂഷിച്ചിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസിനെ പരിചരിച്ചിരുന്ന ആ രൂപം, ആ മാതൃകയിൽ ഉണ്ടാക്കിയ രൂപമാണ് ഈ വർഷം ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ചുറ്റാട്ടുകര ഇടവക തീർത്ഥകേന്ദ്രമായി തീരട്ടെ എന്നുള്ള ഇടവജനത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് എല്ലാവിധ ദൈവാനുഗ്രഹം ആശംസിക്കുന്നു. ഈ ചുറ്റാട്ടുകര ഇടവകയിലെ ഇതിൻ്റെ വിശ്വാസത്തിൻ്റെ ഉത്തമ മാതൃകയായിട്ടും വിശ്വാസത്തിൻ്റെ പ്രകടമായിട്ടും ഇവിടുത്തെ കാറ്റഗറിസത്തിൽ പ്രത്യേകിച്ചും ACC പഠിക്കുന്ന യുവജനങ്ങൾ എന്തുമാത്രം ഉത്സാഹദാഹികളായിട്ടാണ് അവർ വിശ്വാസ പരിശീലനത്തിൽ പങ്കുചേരുന്നത് തന്നെ. മറ്റിടവകയിൽ നിന്നും വ്യത്യസ്തമായിട്ട് 100-നേക്കാൾ അധികം യുവജനങ്ങൾ ACC എന്ന വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഈ വിശ്വാസ പാരമ്പര്യം ഈ ചിറ്റാട്ടുകരയ്ക്ക് കൈമുതലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്തുടർച്ച അവകാശികൾ എന്ന നിലയിൽ യുവജനങ്ങൾ എന്നും പങ്കാളികളാണ്. അതുപോലെ തന്നെ ഈ ഇടവകയുടെ പശ്ചാത്തലത്തിൽ ഓരോ പരിപാടികൾ നടക്കുമ്പോഴും അതിന് മുന്നിൽ ചുക്കാൻ പിടിക്കാനായിട്ട് ഇവിടുത്തെ യുവജനങ്ങളാണ് മുന്നിട്ട് വരുന്നത്. അതുപോലെ തന്നെ അവരുടെ മാതൃക പിൻചൊല്ലുന്ന കുഞ്ഞു മക്കൾ, പ്രത്യേകിച്ച് ഈ ഇടവകയുടെ പശ്ചാത്തലത്തിൽ ഓരോ പരിപാടികളും അരങ്ങേറുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഈ അടുത്ത് നടന്ന സംരംഭങ്ങളിൽ മതബോധന വാർഷികമായാലും ചിറ്റാട്ടുകര ഇടവക വിശ്വാസികൾ ഒന്നു ചേർന്ന് പരിപാടിയിൽ അഭിനയിച്ച പുറപ്പാട് സംഭവത്തിലായാലും യുവജനങ്ങളുടെ സഹകരണം നിസ്സീമമാണ്. അവരുടെ കൂടെ കൂടെയുള്ള സെമിനാറുകളും സംഘടനകളിലുള്ള നല്ല പ്രവർത്തനങ്ങളും ഈ ഇടവകയെ ചലനാത്മകമാക്കുകയെന്നുള്ള വലിയ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു നാടിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് യുവജനങ്ങളാണ്. അതുപോലെ തന്നെയാണ് സഭയുടെ കാര്യത്തിലും സഭയുടെ ചലനാത്മകമായിട്ടുള്ള മുന്നേറ്റത്തിലെ ഏറ്റവും വലിയ പങ്കാളിത്തം വഹിക്കുന്നത് നമ്മുടെ യുവജനങ്ങളാണ്. അതുകൊണ്ട് ചിറ്റാട്ടുകര ഇടവകയിലെ യുവജനങ്ങളെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള വിവിധ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് വിശ്വാസത്തിലൂടെ അവർ മുന്നേറുവാനും അതുപോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം കൈമുതലായി കാത്തു സംരക്ഷിക്കുവാനും അവർ യോഗ്യമാം വിധം തീർക്കുന്ന പരിപാടികൾ ആവിഷ്കരിക്കുന്ന ഒരു സംരംഭത്തിലാണ് ചിറ്റാട്ടുകര ഇടവക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടവകയിൽ 802 ഭവനങ്ങളിലായി 4000-ത്തോളം അംഗങ്ങളുണ്ട്. ഭരണ സൗകര്യത്തിന് വേണ്ടി 30 യൂണിറ്റുകളായി ഇടവകയെ വിഭജിച്ചിരിക്കുന്നു. ഈ ഇടവകയുടെ സ്വത്തുക്കളായി പറയാനുള്ളത് നല്ലവരായ പൂർവ്വപിതാക്കന്മാർ പള്ളിക്ക് വേണ്ടി ദിവ്യകർമ്മങ്ങൾക്ക് വേണ്ടി ഇടവക പള്ളിയിലേക്ക് എഴുതി തന്നിട്ടുള്ള ഭൂമിയാണ്. ഏകദേശം 9 ഏക്കറോളം ഭൂമി ഇന്ന് ചിറ്റാട്ടുകര പള്ളിക്ക് സ്വന്തമായിട്ടുണ്ട്. കൂടാതെ
രണ്ട് കെട്ടിട സമുച്ചയങ്ങളും പള്ളിക്ക് സ്വന്തമായിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വാടകയും പള്ളിക്ക് മുതൽക്കൂട്ടാണ്. മറ്റു വരുമാനമാർഗം ഭൂമിയിൽ നിന്ന് കിട്ടുന്ന, അതായത് നാളികേരത്തിൽ നിന്ന് കിട്ടുന്ന സംഖ്യയാണ്. ഇതാണ് പള്ളിയുടെ പ്രവർത്തന മൂലധനങ്ങളായി ഉള്ളത്. ചിറ്റാറ്റുകര ഇടവക ദേവാലയത്തിൽ ജനുവരി 4, 5, 6, 7, 8 എന്നീ തീയതികളിൽ എല്ലാ വർഷവും 5 ദിവസങ്ങളിലായാണ് തിരുനാൾ, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലുള്ള തിരുനാൾ ആചരിച്ചു വരുന്നത്, ആഘോഷിച്ചു വരുന്നത്. കമ്പിടി തിരുനാൾ എന്ന പേരിൽ വളരെ പ്രശസ്തമായ ഈ തിരുനാൾ മറ്റ് ഒരിടത്തും ഈ രീതിയിൽ അറിയപ്പെടാത്ത അത്രയും മഹത്തരമായ രീതിയിൽ ആചരിച്ചു വരുന്നതിൻ്റെ ഒരു തെളിവാണ്. പണ്ട് കാലങ്ങളിൽ ഇവിടുത്തെ പൂർവികർ കമ്പയിൽ തീർത്ത വെടിക്കെട്ട്, അതൊരു വിസ്മയം തന്നെ അന്നത്തെ കാലത്ത് നമ്മുടെ പൂർവികർ രചിച്ചിരുന്നു. അതിൻ്റെ ഓർമ്മ കമ്പ വെടി, ആ കമ്പ വെടി ലോപിച്ച് കമ്പിടി എന്ന പേര് ഈ പെരുന്നാളിനെ കൊല്ലങ്ങളായി വർഷങ്ങളായി മറ്റുള്ളവരിൽ നിന്നും മറ്റ് പള്ളികളിൽ നിന്നും ഇത് വ്യത്യസ്തമാക്കുന്നു. ഈ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന പിണ്ടിത്തിരുന്നാൾ മറ്റ് ഒരിടത്തും കാണാത്ത വിധം ചിറ്റാറ്റുകര ഇടവകയിലെ ഓരോ ഭവനങ്ങളിലും, അതുപോലെ തന്നെ അങ്ങാടിയിൽ നിരനിരയായി നൂറുകണക്കിന് പിണ്ടികൾ തെളിയുന്നത് ഒരു വിസ്മയ കാഴ്ച തന്നെയാണ്. തീർച്ചയായും ഇത് കാണുന്നതിന് ഇവിടെ ഓരോ തിരുനാളുകളിലും നൂറുകണക്കിന് എന്നല്ല, ആയിരക്കണക്കിന് ജനങ്ങൾ വന്ന് കൂടുകയും വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു വരുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിൽ, വളരെ അപൂർവം ചില പള്ളികളിൽ മാത്രം കണ്ടുവരുന്ന, ആചരിച്ചു വരുന്ന ഒരു കർമ്മമാണ് വേസ്പര. ആ വേസ്പര ഇന്ന് വിശ്വാസ പൈതൃകത്തിൻ്റെ ഭാഗമായി ഈ ഒരു തരത്തിലും കുറവ് വരാതെ അതിൻ്റെ വിശ്വാസ ചൈതന്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ പള്ളിയിൽ ഇന്നും തിരുനാളിൻ്റെ, പ്രധാന തിരുനാളിൻ്റെ തലേ ദിവസമായ ജനുവരി 6 വളരെ ഭക്ത്യാദരപൂർവ്വം നിർവഹിച്ചു വരുന്നു. തിരുവെഞ്ചരിപ്പിൻ്റെ ഒരു പ്രതീകമാണ് വേസ്പര. ആ ചടങ്ങ് മറ്റ് പള്ളികൾക്കൊക്കെ വ്യത്യസ്തമാണ് എന്നുള്ള കാര്യത്തിൽ ഇവിടുത്തെ പഴമക്കാർ ആദ്യകാലം തൊട്ട് ഉണ്ട് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്നു. തിരുനാളിൻ്റെ ദീപാലങ്കാരമാണ് മറ്റൊരു പ്രധാന സവിശേഷത. ദീപാലങ്കാരം ഇന്ന് മറ്റേതൊരു വിശ്വാസികൾ, ഈ ചിറ്റാറ്റുകര ദേവാലയത്തിൽ വന്നണയുന്ന ഏതൊരു വിശ്വാസികൾക്കും കാണാനും കണ്ണിനും കാതിനും ഇമ്പമേകുന്ന വിധത്തിൽ അതിവിടെ ഒരുക്കാൻ ഇവിടുത്തെ ഇടവക പള്ളിയും മറ്റ് അങ്ങാടി സമുദായങ്ങളും മത്സരിച്ച് മത്സരബുദ്ധിയോടെ ഏറ്റവും നല്ല കാഴ്ച ഒരുക്കുന്നതിൽ എല്ലാ വർഷവും ശ്രദ്ധ പുലർത്തി വരുന്നുണ്ട്. വളരെ നമുക്ക് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് ഇവിടുത്തെ നമ്മുടെ വെടിക്കെട്ട്. വെടിക്കെട്ടിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും നമുക്ക് ഇവിടെ പുറം ജനത്തിനും സമീപ പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ തന്നെയും വളരെ വിസ്മയകരമാണ്. 5 ദിവസങ്ങളിലും വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന വെടിക്കെട്ട് ഏറ്റവും കമനീയമാക്കുന്നതിനും മറ്റ് ജന വിശ്വാസി സമൂഹത്തെ ഈ ചിറ്റാറ്റുകരയിലേക്ക് ആകർഷിക്കുന്നതിനും നിമിത്തമാകുന്നുണ്ട്. ഈ തിരുനാളിനോടനുബന്ധിച്ച് ഒരു വിശ്വാസ ചൈതന്യം നിലനിൽക്കുന്നതിൻ്റെ പ്രധാന ഒരു കാരണം, പണ്ട് കാലങ്ങളിൽ നാടിനെ വളരെയധികം സ്വാധീനിച്ചിരുന്ന, അല്ലെങ്കിൽ വളരെ അധികം നാടിനെ വിഷമിപ്പിച്ചിരുന്ന പഞ്ഞം, പട, വസന്തം, ഈ 3 പ്രധാന വ്യാധികളിൽ നിന്നും ഈ വിശ്വാസത്തിൻ്റെ, വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് അപേക്ഷിച്ചാൽ വിശുദ്ധ സെബസ്ത്യാനോസ് വഴി രോഗശാന്തി ലഭിക്കും എന്ന് ബോധ്യമുള്ളതുകൊണ്ട് വിശ്വാസി സമൂഹം വളരെ കരുതലോടെ തന്നെ, വളരെ വിശ്വാസത്തോടെ തന്നെ ഈ തിരുനാളിലെ ജാതിപദ ഭേദമന്യേ എല്ലാവരും സംബന്ധിക്കുകയും വിശ്വാസം ഏറ്റുപറയാനുള്ള ഒരു അവസരമായി ഈ തിരുനാളിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു വരുന്നു.
ഭാവം മുഴക്കുന്ന കാരുണ്യമേ, നിത്യപ്രകാശം നിറയ്ക്കുന്ന ചൈതന്യമേ, സ്നേഹപ്രഭാവം മുഴക്കുന്ന കാരുണ്യമേ, നീ തന്നെ സത്യം, നീ തന്നെ മാർഗം, നീ തന്നെ സർവേശ്വരൻ, അഖിലേശ നാമം ജഗദീശ പാദം, സകലേശ വചനം നീ തന്നെ സർവേശ്വരൻ. സകലേശവചനം നീ തന്നെ സർവേശ്വരൻ.